എല്ലാ വർഷവും ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ അടുത്ത വർഷം എല്ലാം മാറ്റി പുതിയ തീമിൽ ചെയ്യുന്നു വിചാരിക്കും. അടുത്ത വർഷം ചെയ്യാറാകുമ്പോൾ പക്ഷേ എല്ലാം കളഞ്ഞ് പുതിയത് വാങ്ങിക്കേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഉള്ളത് വെച്ച് പിന്നെയും ചെയ്യും. എല്ലാവരും ഇങ്ങനെ തന്നെയാണോ? ഈ വർഷം തുടങ്ങിയത് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചതിൻ്റെ ബോക്സ് സാന്റാസ് ഹൗസ് ആക്കാൻ കട്ട് ചെയ്തിട്ടാണ്. അത് പിന്നെ ഒരു മൂലക്കിരുന്നു. പിന്നെ ക്രിസ്മസ് ട്രീയുടെ പണി തുടങ്ങി. തെങ്ങ് വലിച്ച് കെട്ടുന്ന കമ്പി വാങ്ങി പല സൈസിലുള്ള റൗണ്ട്സ് ഉണ്ടാക്കി. അതിൽ ഗാർലൻസും ആർട്ടിഫിഷ്യൽ ക്രീപ്പേഴ്സും ഒക്കെ ചുറ്റി ബോൾസും സ്റ്റാർസും ഒക്കെ ഹാങ് ചെയ്ത് അതിനെ നൈലോൺ നൂല് വെച്ച് കെട്ടി ലൈറ്റിട്ട് സ്റ്റെയർവെല്ലിൻ്റെ നടുവിലുണ്ടായിരുന്ന ട്രീ മാറ്റി അവിടെ മുകളിൽ നിന്ന് ഹാങ് ചെയ്തു. കൺസോളിലും ടി വി സ്റ്റാൻഡിലും ഡൈനിങ് ടേബിളിലും ഒക്കെ പഴയതുണ്ടായിരുന്നതും പുതിയത് വാങ്ങിയതും ചില സാധനങ്ങൾ ക്രിസ്മസ് സ്വീകരിച്ചതും ഒക്കെ വെച്ചു. ഓൾമോങ്ക പൂപ്പൻ എൻ്റെ സ്ഥിരം ഒരു ക്രിസ്മസ് പൂപ്പനാണ്. കളർ ചാർട്ട് പേപ്പർ വാങ്ങി ട്രയാംഗിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് അതിനെ മടക്കി സെൻറ്ററിൽ പെയിൻറ് ചെയ്ത് ഇറുക്കിൽ കയറ്റിയിട്ട് കുഞ്ഞു കുഞ്ഞു ട്രീസ് ഉണ്ടാക്കി ഷൂറാക്കിൻ്റെ മുകളിൽ ഇങ്ങനെ സെറ്റ് ചെയ്തു. ബോക്സിലെ റെഡ് എംഎൽഷൻ അടിച്ചു. ഡോറിലും വിൻഡോസിലൊക്കെ ഗാർലൻഡ് ഒട്ടിച്ചു. അതിൻ്റെ റൂഫ് ചെയ്യാൻ അവസാനം മടിയായിട്ട് ഒരു സ്നോ ടോപ്പ് കൊടുക്കാന്ന് വെച്ചു. ശ്രീമതി കാവ്യമാധവ് ആകെ കഷ്ടപ്പെട്ട് ചെയ്തത് ഈ പഞ്ഞു പറിച്ചതിൻ്റെ മുകളിൽ വയ്ക്കുന്ന പണിയാണ്. എന്തായാലും കുഞ്ഞനത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഡിസംബർ ആയ വീടൊക്കെ ഒരു ക്രിസ്മസ് തീമിൽ ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു സന്തോഷമാണല്ലേ.